ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സമ്മർ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അതെ ഗൈസ്, ഒരു ഓൺലൈൻ മാച്ചാണ്. നമ്മുടെ 5 ഗോൾ ചലഞ്ച് ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ 5 ഗോളൊന്നും അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാൻ തന്നെ അടിക്കാൻ പറ്റുന്നു. അപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട് ഗൈസ്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് ആരാന്ന് നോക്കിയേക്കാം. ജി പീസ് ഒക്കെ എന്തോരമാണ് കൊന്നുകൂടുന്നത്. അവിടെ കോയിൻസ് ഒക്കെ കൂടുമായിരുന്നെങ്കിൽ. അപ്പോൾ ഗൈസ്, അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയാണ് നമ്മുടെ ഒപ്പോണൻ്റ്. ഓ, 1280 റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കോഡ് ഇന്ന് ഇതാണ്. ഇപ്പോൾ ഫോം നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല ഫോമിലാണ്. ഓ, കസിയസും മൽദീനയൊക്കെ അവരിപ്പോൾ ഇറക്കണില്ല ഗൈസ്. ഇപ്പോൾ ഇത് സെറ്റ് സ്കോഡാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒപ്പോണൻ്റ് സ്കോഡ് നോക്കിയേക്കാം. ഓ, എൻ്റെ പൊന്നെ, 4-2-4 ഫോർമേഷൻ, അതുപോലെ തന്നെ ഐക്കോണിക് ലെജൻഡ്സും കോംബോയും ഗൈസ്. ഇതെന്താ മത്യൂസ് ഒക്കെ RB കിടക്കണേ. അപ്പോൾ ഗൈസ്, ഇതാണ് അവൻ്റെ സ്കോഡ്, ഹെവി സ്കോഡ്, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. ബെക്കാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ബെക്കാം ഒരുപാട് കറക്കി, പക്ഷെ കിട്ടിയില്ല. 1000 കോയിൻസ് ഒക്കെ കൊടുത്തേ ഉള്ളൂ, എന്നിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കാരെല്ലാം കിട്ടി ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഈ ഒരു പാക്ക് കാരണമാണ് എൻ്റെ എപ്പോഴും കോയിൻസ് 100-ൽ താഴെ കിടക്കുന്ന ഗൈസ്. അപ്പോൾ ഗൈസ്, മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതെന്താണ് പേരൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഏതായാലും ഒരു അടിപൊളി മാച്ച് ആയിരിക്കും തോന്നുന്നു. ഈ ഒരു ഫോർമേഷൻ എപ്പോൾ വന്നാലും എനിക്ക് പണിയാണ്. ഇപ്പോൾ നെഡ്വേർഡ്, ഓ, ചെറിയൊരു പിടുത്തമുണ്ട് ഗൈസ്. ഞാൻ രണ്ട് മാച്ച് കളിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് റെക്കോർഡും ചെയ്ത് വന്നത്. ഇതിൻ്റെ ചെറിയ പിടുത്തം കാണും. പ്യോൾട്ട് ബെക്കാം അത് മൽദീനിലേക്ക്, മൽദീനി ടു റോബർട്ടോ കാർലോസ്, കാർലോസ് അത് പുയോൾ, കമോൺ പുയോൾ അത് മത്യൂസിലേക്ക്, സ്കോൾസ്. അവർ നല്ല പൊസഷനാണ്. ഓ, 4 ഹെവി അറ്റാക്കിംഗ് ടീംസാണ് ഗൈസ്. ഇൻസാഗി, ബെർക്കാം കാര്യങ്ങളൊക്കെയാണ്. വിയറ ടു ടോറസ്, ടോറസ് അത് നമുക്കൊരു 1 ടച്ച് കളിച്ച് കയറാൻ പറ്റി. അയ്യോ, പുയോൾ സീനാണ്. ഇച്ചിരിയും കൂടെ പയ്യെ തരത്തില്ലായിരുന്നു ഓളി ബർഗാനെ എന്ന് ഞാൻ കയറ്റി അടിച്ചു കയറ്റിയാലോ. നല്ലൊരു അവസരം അല്ലായിരുന്നു, ഇച്ചിരി പവറിലാണ് വന്നത്. മൽദിനി, കമോൺ, പുള്ളിക്കാരൻ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കയറാൻ നോക്കുന്നുണ്ട്. ലോങ് ബോൾ പോകുന്നുണ്ട്. നെഡ്വേർഡ്, ഓക്കെ, നെഡ്വേർഡിൽ നിന്ന് കിട്ടിയില്ല. റൊണാൾഡിനോ, ഓക്കെ, നല്ല രീതിക്ക് ടാപ്പ് ചെയ്ത് റോബ്സൺ കൊടുത്തു. റോബ്സൺ ടു വിയറ, വിയറ ഒരു പവർ. ഓ, പുയോളാണെന്ന് തോന്നുന്നു, പുയോള് പവർ സമ്മതിച്ചില്ല ഗൈസ്. ശേ, റോബ്സൺ അത് കഫൂലേക്ക്. ഓ, റുമിനിങ്, യെസ് ഗൈസ്, ടോറസ്, ഇറ്റ്സ് ടോറസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കൂടെ നമ്മുടെ ഫെർണാൻഡോ ടോറസ് അടിച്ചിരിക്കുകയാണ്. റുമിനിങ്ങിൻ്റെ ഒരു അടിപൊളി അസിസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. വേർ ലെവൽ ടോറസ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗോൾ വീണിരിക്കുന്നു. ഇപ്പോൾ ഇനി 4 ഗോളും കൂടെ നമുക്ക് നോക്കാം ഗൈസ്. ബെക്കാം ടു മത്യൂസ്, സ്കോൾസ്, ഓക്കെ, വിയറ പറന്ന് വന്ന് പിടിച്ചിരിക്കുന്നു. വിയറ, പാട്രിക് വിയർ ടു ടോറസ്, ടോറസ് നമുക്ക് 1 ടച്ച് കളിക്കാം. ഓക്കെ ഗൈസ്, റുമിനിങ്ങിന് അടിപൊളി ത്രൂ, ഫെർണാൻഡോ ടോറസ്. ഒളിവർ ഗാൻ ഗൈസ്, പണിയാണ്. ശേ, ബെക്കാം, ടോറസിന്, ടോറസ്, യെസ് ഗൈസ്, ഇറ്റ്സ് റുമിനിങ്. എൻ്റെ പൊന്നു ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ 2nd ഗോൾ നമ്മുടെ ഗോഡ് ഹെയ്ൻസ് റുമിനിങ് അടിച്ചിരിക്കുന്നു. ഫെർണാൻഡോ ടോറസിൻ്റെ അസിസ്റ്റായിരുന്നു ഇപ്രാവശ്യം. നേരത്തെ റുമിനിങ് അസിസ്റ്റ്, ടോറസിൻ്റെ ഗോളായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടിപൊളി ടെറർ കോംബോ ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ഗോളിൻ്റെ ലീഡ് എടുത്തിരിക്കുന്നത്. ഇതെന്താണ് ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് എൻ്റെ പൊന്നാവി. ഈ സമയത്ത് വല്ല നോട്ടിഫിക്കേഷൻ വേണോ, നെറ്റിൻ്റെ ആണോ ഒന്നും അറിയില്ല. ബെർക്കാം ഫോണിൻ്റെ ആണോ ഒന്നും അറിയില്ല. വിയറ, വിയറ ടു സാവി, സാവി നമ്മുടെ മിഡ്ഫീൽഡ് ജനറൽ ഗൈസ്. റുമിനിങ്, റുമിനിങ് ടു, ഓക്കെ, 1 മോർ, യെസ് ഗൈസ്, ഇറ്റ്സ് റുമിനിങ്. റുമിനിങ് പറക്കടി. ഓ, ബാലൻസ് കഴിഞ്ഞ് പോയി. അപ്പോൾ ഗൈസ്, ബാലൻസ് പോയി, വീണിരിക്കുന്നതാണ് റുമിനിങ്, ഒന്നും പറയല്ല. ടോറസ് റുമിനിങ്ങി ആ ഒരു കൂട്ടുകെട്ട് ഒരു മാച്ചിൽ വർക്കാവുന്നുണ്ട്. എങ്ങാനും ഇച്ചിരി കൂടെ ആളി കത്തിക്കഴിഞ്ഞാൽ ഒപ്പോണൻറ്റ് തീരും, അത് വേറെ കാര്യം. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. വേറെ ലെവൽ കോംബോ ആണ് ഗൈസ്. പെസിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് കോംബോകളിലൊന്നാണ് ഈ ഒരു കോംബോ. സാവി, ഓക്കെ, ഡേവിഡ് ഡി ഗിയ, വിയറ, വിയറ അത് നല്ല രീതിക്ക് കൊടുക്കാൻ പറ്റിയില്ല. മൽദീനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ലോങ് ബോൾ പോയിട്ടുണ്ട്. ഓക്കെ,
വൺ ഡേക്കാന്ന് തോന്നുന്നു. വൺ ഡേക്ക് പിടിച്ചു ടേബിൾ ക്യാമ്പൽ, ക്യാമ്പൽ ടു റോബ്സൺ, റോബ്സൺ ടു റൊണാൾഡിനോ, റൊണാൾഡിനോ ടു റുമിനിങ്, റുമിനിങ് ടു ടോറസ്. അയ്യോ റുമിനിങ്, ഓ പവർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പവർ ഉണ്ടായിരുന്നു, പക്ഷേ അത്രയ്ക്ക് പവർ ഇല്ലായിരുന്നു. നൈസ് ഷോട്ടായിരുന്നു, പക്ഷേ ഓൺ ടാർഗറ്റ് കയറി. ഒപ്പോണൻ്റ് വലിയ വെല്ലുവിളിയൊന്നും ആവുന്നില്ല കൈസ് ഇത്ര നേരമായിട്ട്. വലിയ കുഴപ്പമില്ല, സ്കോഡ് പവറായിരുന്നു, ആൾ റിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ മാച്ചിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഫോ ഇത് തന്നെയാണ്, പക്ഷേ അങ്ങോട്ട് കയറുന്നില്ല. പുള്ളി നല്ലതേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്, രണ്ട് ഗോളിൻ്റെ ലീഡ് നമുക്കാണ് ഗൈസ്. അപ്പോൾ പൊസഷൻ പുള്ളിക്കാരനാണ്, പക്ഷേ ഗോൾ രണ്ട് ഗോൾ നമ്മുടെയാണ് ലീഡിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫിന് എങ്ങനെയാവും നോക്കാം. പുള്ളിക്കാരൻ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല, വേറെ ലെവലാവും തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ. അവരുടെ സ്കോഡൊക്കെ നിറഞ്ഞ് കളിച്ചാൽ നമ്മൾ തീരും ഗൈസ്. അപ്പോൾ ടോറസ് അത് റുമിങ്കിലേക്ക് റൊണാൾഡി കഫു റുമിനിങ്കിലേക്കല്ല റോബ്സ്. ഫൗളാണോ അതെന്താണ്, ഓഫ്സൈഡോ? ഫൗൾ. സാവി സാവി അത് കൊടുക്ക. ഓക്കെ റോബ്സ്, ഏ വി ആറയുടെ കാലി. ബെക്കാം, ഓ ബെക്കാം എന്നാ ഓട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടിയ രസം നല്ല രസമായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബാഴ്സലോണ പാക്കിന് സാവിനെ കിട്ടി, പക്ഷേ സാവിനെ കിട്ടി ഒട്ടും നഷ്ടമല്ല, പോളി സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് കുറച്ച് ഇറക്കിയിട്ടും കിട്ടിയില്ല ബെക്കാമിനെ. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ പാക്കിൽ തേപ്പ് കിട്ടിയവർക്കൊക്കെ ഇപ്രാവശ്യം ബെക്കാമിനെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ പാക്കിൽ തേപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു തന്നില്ല ഗൈസ്. കുഴപ്പമില്ല, സാവി വേറെ ലെവൽ. ബെക്കാമിനെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായനെ, പക്ഷെ കിട്ടിയില്ല. ഒരു ത്രോയിനാണ്, വൺ ഡേക്ക്, വൺ ഡേക്ക് ടു ക്യാമ്പൽ. ഓക്കെ ക്യാമ്പൽ അത് കഫുവിലേക്ക്. ഓക്കെ കഫു ടു വിയറ. നമുക്കിനി ഓവനേക്ക് ഇറക്കാനുണ്ട് ഗൈസ് അവിടെ. ഏയ് ഇതാണ് ബെക്കാം പറഞ്ഞു വന്നോ, ലോങ് ബോൾ ആണ് ക്യാമ്പൽ. ഓ ക്യാമ്പൽ നല്ല രീതിക്ക് പിടിച്ചു, പുള്ളി നല്ല രീതിക്ക് ലോങ് ബോൾ കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യം. റോബർട്ടോ കാർലോസ് ടു സാവി. ഓ സാവിയുടെ ആ ഒരു ബോൾ കൺട്രോൾ ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്, പാസൊക്കെ സീനാണ്. ഓക്കെ സ്കോൾസ് അത് ബെർക്ക്യാമ്പിലേക്ക്. ഓ ബെർക്ക്യാമ്പ് അത് ഇൻസാഗിലേക്ക് ചിപ്പ് ചെയ്താന്ന് കൊടുക്കും, അയ്യോ പിടിക്കില്ല. ഓക്കെ ഗൈസ് ഇതെന്താണ്, ഫൗളാന്ന് തോന്നുന്നു. ഓക്കെ ഇൻസാഗി കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഫൗളാണ് മോനെ. ഇപ്പോൾ നമ്മുടെ റോബർട്ടോ കാർലോസിനെ ഇൻസാഗി ഫൗൾ ചെയ്തിട്ടുണ്ട്, അതിന് ഫ്രീ കിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ സമയമായിട്ടുണ്ട്, നമുക്ക് മൈക്ക് ലോവനെ ഇറക്കിയേക്കാം, മൈക്ക് ലോവനെ മാത്രം മതി എന്ന് തോന്നുന്നു. ഓക്കെ ഓവൻ വരട്ടെ, ടോറസ് പോട്ടെ, ടോറസ് പൊളിയായിട്ട് കളിച്ചു, കുറച്ച് നേരം ഓവൻ വരട്ടെ, വേറെ ആരും നമ്മൾ മാറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കി എങ്ങനെയാവും എന്നൊക്കെ. ഇനി ഓവനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സീനായിരുന്നു, സമയമുണ്ട് ഓവൻ അടിക്കാൻ. നമുക്ക് നോക്കാം ഗൈസ് അടുപ്പിക്കാൻ പറ്റുമെന്ന്, 64 മിനിറ്റ് ആയതേ ഉള്ളൂ. ബെക്കാമിനെ അവർ മാറ്റിയോ, ഗുള്ളറ്റിനെ ഇറക്കിയെന്ന് തോന്നുന്നല്ലോ പൊളി. ബെക്കാം സീനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മാറ്റി ഗൈസ്. ഓക്കെ അയ്യോ സ്കോൾസ്, സ്കോൾസ് ടു ഓഫ് സൈഡാണോ, ഓഫ് സൈഡാണ് ഗൈസ്. ക്യാമ്പൽ, ക്യാമ്പൽ ടു ഓവൻ, ഓവൻ ടു റൊണാൾഡിനോ, റൊണാൾഡിനോ ഓക്കെ സ്കോൾസ്. ഓ റൊണാൾഡിനോ, റൊണാൾഡിനോ അത് ഓവനിലേക്ക്. യെസ് ഗൈസ് ഓവൻ എൻ്റെ പൊന്നെ. പുയോൾ, പുയോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. 70 മിനിറ്റ് ആയിട്ടുണ്ട്, മത്യോസിൻ്റെ ഒരു ലോങ് ബോളാണ്. ഓക്കെ അയ്യോ പണിയായി തോന്നുന്നു ഗൈസ്, പണ്ടേക്കെ ഏയ് ഇതെന്ത് കൂപ്പാണ് ഗൈസ്, ഒരുമാതിരി പരിപാടിയായി പോയല്ലോ. എൻ്റെ ഒരു മിസ്സിന്ന് അവർ ഗോൾ അടിച്ച്, എൻ്റെ പൊന്നടാ വേശ്. ഈ സമയത്തൊക്കെ ഗോൾ വന്ന സീനാണ് ഗൈസ്. ഓവൻ ഏയ് എന്തൊക്കെയോ സംഭവിക്കുന്നു, റുമിനിങ്, ഓ ഒളിവർ ഗാൻ, എന്താണിത്, പവർ സേവ് ഗൈസ്. ആ ഒരു ഗോള് കൊടുത്ത് എനിക്കൊന്നും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ നടന്നതെന്ന്. പക്ഷേ നമുക്ക് നോക്കാം, രണ്ട് ഗോളിൻ്റെ ലീഡ്, ഇപ്പോൾ ഒരു ഗോളിൻ്റെ ലീഡേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെ ഗോൾ വന്ന് എനിക്ക് കയ്യിൽ പോകും ഗൈസ്. റോബർട്ടോ കാർലോസിൻ്റെ ഒരു നമുക്ക് ഡയറക്റ്റ് അടുപ്പിച്ച് നോക്കാം, കോർണർ കിക്ക് കാണാം. ഓക്കെ ഓ എൻ്റെ മോനെ, അത് ഇച്ചിരി കീറി എന്നാണ് വിചാരിച്ചത്, അതിൻ്റെ വീണ്ടും കോർണറാണോ, ഓ കേറേണ്ടായിരുന്നു ഗൈസ്. അവരുടെ ഡിഫൻഡേഴ്സ് തട്ടിയാണ് പോയത്, പക്ഷേ കുഴപ്പമില്ല.
അപ്പോൾ ഈ സെക്കൻഡ് കോർണർ നമുക്ക് വീണ്ടും റോബർട്ട് കാർലോസിന് വെച്ച് തന്നെ എടുപ്പിക്കാം. ഡയറക്റ്റ് കോർണർ ഫസ്റ്റത്തെ ചെറിയ മിസ്, അയ്യോ കയറുമെന്ന് തോന്നുന്നില്ല റോബർട്ടോ മോനെ. ശേ ഓക്കെ കുഴപ്പമില്ല, 76 മിനിറ്റ് ആയിട്ടുണ്ട്, ഒരു ഗോളിൻ്റെ ലീഡാണ്. ഇപ്പോൾ ചെറിയൊരു ലാഗ് അടിക്കുന്നത്, അതൊന്നും ഒരു സീനാവും തന്നെ. ഇതെന്താണ് സ്റ്റക്ക് അടിക്കുന്നത് എൻ്റെ പൊന്നടാവ് ഈ സമയത്ത് തന്നെ? ഓ പണി എനിക്ക് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. യെസ് നല്ലൊരു സിമ്പിൾ മാച്ചായിരുന്നു, ഞാൻ ഇത് കൈവിട്ട് കളയും ഉറപ്പാന്ന് തോന്നുന്നു. എൻ്റെ ഡെൽപിയറോ ഒക്കെ കിട്ടിയില്ല. കഫു ടു ക്യാമ്പൽ ടു വിയറ ടു ടു സവി പുയോൾ പുയോളെ ലോങ് ആണോ അമ്പോ ലോങ് ഗൈസ്, ആവിങ്ങ് സൂക്ഷിക്കണം. സാവി സാവിയുടെ ഓ സാവിയുടെ ആ ത്രൂ എൻ എൻ്റെ പൊന്നെ നല്ലതായിട്ട് റൊണാൾഡിനോയിലേക്ക് എത്തിപ്പിച്ചു. പക്ഷേ റൊണാൾഡിനോനെ വെച്ച് ഞാൻ കൺട്രോൾ ചെയ്ത് മാറിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ 87 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മാച്ച് ഏകദേശം നമ്മുടെ കയ്യിൽ തന്നെ ആകും തന്നെ തോന്നുന്നു. ഇതിലിട്ടത് ലോങ് ബോൾ കളിച്ചു എൻ്റെ പൊന്നെ ഗൈസ്, പണിയായി തോന്നുന്നു. റൊമാരിയോ ഈ എൻ്റെ ദൈവം, ലാസ്റ്റ് മിനിറ്റ് പണി. അയ്യോ ഗൈസ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. അടിച്ചു എന്നാണ് വിചാരിച്ച, പക്ഷെ അടിച്ചില്ലറോ മാരിയോ. ബ്ലോക്ക് ബ്ലോക്കേ ഇപ്പോൾ. ഓ ഈ മനുഷ്യൻ ലാസ്റ്റ് പണി തന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷേ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചു. പുള്ളിയും റിലേ പോയി, അവിടെ ഞാൻ റിലേ പോയി ഗൈസ്. അപ്പോൾ ഒരു കോർണർ കിക്കാണ്, നിർണായകമായ കോർണർ. നാല് എൻഡിങ് ടൈമിൽ അവർക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഗോൾ അടിക്കാം, അല്ലെങ്കിൽ ഗോൾ അടിക്കണ്ട. ഗോൾ അടിക്കാതിരിക്കാൻ അടിപ്പിക്കാതിരിക്കാൻ നമ്മൾ നോക്കുന്നതാണ്. റോബർട്ടോ കാർലോസാണ് എടുക്കുന്നത്, അത് സീനാണല്ലോ ദൈവമേ. അപ്പോൾ റോബർട്ടോ കാർലോസ് പ്ലീസ്. ഏയ് വണ്ട് ഏയ് എൻ്റെ പൊന്നെ സ്കോൾസ്. ഓഹ് ഓക്കെ ഓക്കെ സ്കോ നെഡ്വൺ ഈശ് എൻ്റെ പൊന്നു ഗൈസ്. ഇതിപ്പോൾ ഈ മിനിറ്റ് തീരണില്ല, ലാസ്റ്റ് പുള്ളി വലിയുകയാണ്. എൻ്റെ മിസ്സും വരുന്നുണ്ട്. ടു ടു ഇതിപ്പോൾ ത്രില്ലറാണോ, എന്ത് കോപ്പാവും എന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. ഇപ്പോൾ ഒരു ഗോൾ അടിച്ചാൽ വൻ കോമഡി ആവും, ഫുൾ കോമഡി ആയിരുന്നു. ഏതായാലും പുള്ളി ടാക്ടിക്സ് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. സ്കോൾസാണ് എടുക്കാൻ പോകുന്നത്. സ്കോൾസ് ഓക്കെ ഗുല്ലിറ്റ് കിട്ടിയില്ല. റോബർട്ടോ കാർലോസ് ഓ വിയറ ഇടിച്ചിട്ടു ഗൈസ് ബോള്. ഓക്കെ അപ്പോൾ ഗൈസ് ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 2-1 സ്കോർ വന്നേക്കുന്ന ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിന്ന് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് വലിയൊരു പിടിയില്ലാത്ത ഒരു അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ പൊസിഷൻ 50-50 ഗൈസ്. അപ്പോൾ എന്നാ പറയണ്ടേ, ഒരു അടിപൊളി മാച്ച്. നമുക്ക് സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഷോട്ട്സ് 6 ഷോട്ട്, 4 ഓൺ ടാർഗറ്റ്, 6 ഷോട്ട്, 4 ഓൺ ടാർഗറ്റ്, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഗൈസ്. അപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആയിരിക്കും ഫെർണാൻഡോ ടോറസ് ഗൈസ്. നമ്മുടെ ഫെർണാൻഡോ ടോറസ് ആണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് പൊളിച്ചു. അപ്പോൾ ഹൈലൈറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇതായിരുന്നു ഗൈസ് ഫസ്റ്റത്തെ ആ ഒരു ഗോൾ വന്നത്. റുമിനിഗിടെ നൈസായിട്ട് ഹീൽ പാസ് കൊടുത്ത് നൈസായിട്ട് ടോറസ് ഫിനിഷ് ചെയ്തു. ഒന്നും പറയല്ല, കൈ കാണിച്ച് ഓടിയ ടോറസിന് അളന്ന് മുറിച്ചൊരു ത്രൂ കൊടുത്തിരിക്കും നമ്മുടെ റുമിനിഗ്. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ കണ്ടത് ടോറസ് റുമിനിഗിലേക്ക് ഒരു അസിസ്റ്റ് കൊടുത്തതാണ്, അത് വേറെ ലെവലായിരുന്നു. അപ്പോൾ പിന്നെ റുമിനിഗിലെ ഒരു ഷോട്ട് ബാലൻസ് തെറ്റി അടിച്ചതാണ്, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു മെസ്സി എന്ന് പറഞ്ഞൊരു ഗോളായിരുന്നു അത്. അത് ഇച്ചിരി ഇതായി പോയി, എന്താണ് അവിടെ സംഭവിച്ചതെന്നറിഞ്ഞില്ല, പക്ഷേ എന്തോ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് റൊമാരിയോനെ വെച്ച് ലാസ്റ്റ് അവരൊരു എന്തൊക്കെയോ നടത്തിയായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.